Hi, hello everyone, welcome back to our channel Rishi's Life Uncut. Style. Style is the answer to everything. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു വലിയ നമുക്ക് എന്താ പറയുക, എടുത്താൽ പൊങ്ങാത്ത ഒരു റെസിപ്പി ഒന്നുമല്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോൾ വീഡിയോസ് ഇട്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ 50%ലും കൂടുതൽ കാണുന്ന സബ്സ്ക്രൈബർ ലിസ്റ്റിലല്ല, നമ്മുടെ വ്യൂവേഴ്സിൽ 50%ലധികവും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കാണുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വന്നേക്കുന്നത് ഒരു ബ്രെഡ് പിസ്സ ആയിട്ടാണ്. ബ്രെഡ് പിസ്സ ഞാനിട്ട പേരാണ്. ഞാനും ഇത് കണ്ടിട്ടുള്ളത് ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ എന്ന് തന്നെയാണ്. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. ആമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഒരു പിസ്സയുടെ ഫ്ലേവർ തന്നെയാണ് നമുക്ക് കിട്ടുക. അത് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഈസി റെസിപ്പിയാണ്. സ്നാക്കിനാണെങ്കിലും പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ നമുക്ക് സ്നാക്ക് ടൈമൊക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ, അപ്പോൾ ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആ ഒരു റെസിപ്പി ആകുമ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും ചെയ്യും, വേണ്ടാന്ന് വാശിയൊന്നും പിടിക്കത്തില്ല. കാരണം അവർക്കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടന്നാലോ. നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യമാണ് ബ്രെഡ്. ഈ ബ്രെഡിൻ്റെ 4 കോർണേഴ്സ്, അതായത് ബ്രെഡ് ക്രംസൊക്കെ ആക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ഡാർക്കൻ പാർട്ട്, അത് ഞാൻ മുറിച്ചിട്ട് പിന്നെയും ഒരു ബ്രെഡിനെ 3 പീസാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ്. ഇത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് യൂസ് ചെയ്താലും മതി. പക്ഷെ ഞാനിപ്പോൾ പിസ്സ എന്നാണ് പറഞ്ഞത്, അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നാണെങ്കിൽ നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കണം. പിന്നെ ഇത് തക്കാളിയാണ്, ഒരു കുഞ്ഞു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കാണെങ്കിലും ഞാനൊരു കുഞ്ഞു പീസാണ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കുഞ്ഞു പീസ് മാത്രമാണ് എടുത്തത്. ഒരു കുഞ്ഞു തക്കാളി, ഒരു കുഞ്ഞു ഉള്ളി ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടുന്നത്. പിന്നെ നമ്മൾ ഓപ്ഷണലാണ് ഈ മുട്ട എന്ന് പറയുന്നത്. കാരണം മുട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാം, ഇപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കാം. ഇനി ഇത് രണ്ടും ഇല്ല എന്നാണെങ്കിലും ഈ ഇപ്പം ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ലെയറ് ലെയറായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ചീസാണ്, ചീസ് മസ്റ്റാണ്. പിസ്സയുടെ ഒരു ടെക്സ്ചറൊക്കെ വരണമെന്നാണെങ്കിൽ ചീസ് എന്തായാലും വേണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെന്തൊക്കെയാണെന്നുള്ളത് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരുപാടൊന്നും ഉപ്പിടണ്ട, ഒരു ലേശം ഉപ്പിട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്താലും മതി. പക്ഷെ പുഴുങ്ങിയിട്ടാകുമ്പോൾ ആ ഒരു യോക്കിൻ്റെ പാട്ട് ഒരു ഫ്ലേ, നമുക്ക് യോക്ക് എത്ര ആൾക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല. ഞാനൊക്കെ പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ കഴിക്കാത്തൊരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിട്ടാകുമ്പോൾ രണ്ടും ഒന്നിച്ച് വരുമ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് അടുപ്പിൽ കല്ല് വെച്ചിട്ടുണ്ട്, നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുന്ന കല്ല് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മുടെ മുട്ട റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കത്തി വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുണ്ട്. ബ്രെഡൊക്കെ കട്ട് ചെയ്തല്ലോ സ്ക്വയർ ഷേപ്പിൽ, ആ ഒരു ഷേപ്പിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം നമ്മൾ മുട്ടയും കുഞ്ഞു പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ആൾക്കാർക്ക് ഇത് വെച്ച് കഴിക്കാം. പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, കുറച്ചൊരു നുള്ള് പോലെ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച്
ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒറിഗാനോ ലീവ്സ് ചേർക്കാം, പക്ഷേ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അപ്പം ഞാനിത് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നോക്കിയിട്ട് ചെയ്യുക, അങ്ങനെ സോസിൻ്റെ കൺസിസ്റ്റൻസി കുറവാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റണം. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ പാത്രം ഉണ്ടെന്നാണെങ്കിൽ മൈക്രോവേവ് ഓവനിലാണെങ്കിലും നമുക്കിത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന മെത്തേഡില്ലേ, ഒരു വലിയ പാത്രം വെച്ച് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം റിങ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പാത്രം വെച്ച് കൊടുത്താലും മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ പാത്രമാണ്. സ്റ്റീലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഗ്ലാസ് പാത്രം യൂസ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒവനിലാണെങ്കിലും ഒവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഈ ഒരു ലഞ്ച് ബോക്സാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രമാണ്. സ്റ്റീലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസിൻ്റെ പാത്രം എടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഞാൻ ഓയിൽ നന്നായിട്ട് തേച്ച് പിടിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ലെയറായിട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കംപ്ലീറ്റ് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ചീസ് എടുത്തിട്ട് ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്, ഒരു ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഫിൽ ചെയ്യാം. കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഒരു സൂസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജ്യൂസി ജ്യൂസി ഫീൽ കിട്ടാനാണ്. എന്നിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ്ലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സാണെങ്കിലും സ്നാക്ക് ടൈമുള്ള ബോക്സിലാണെങ്കിലും ഇത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർ ഒരു മടിയില്ലാതെ തന്നെ കഴിക്കും. ഇനി നമുക്കിതിൻ്റെ മീതെ കുറച്ചുകൂടെ ചീസ് വെച്ച് കൊടുക്കാം. ചീസും കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ ഒരു പാത്രാടിയിൽ വെച്ചിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും കുഴപ്പമില്ല, കുക്കറാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് മൂടി വെക്കും. അപ്പോൾ ഇത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. ഇനി നമുക്ക് ഈ റിങ്ങിലോട്ട് നമ്മുടെ പാത്രം ഇറക്കി വെക്കാം. നമ്മൾ പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി കൊടുക്കാം. ഞാൻ തീ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 to 10 minutes കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് പീസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ബ്രെഡ് നമ്മൾ പീസസ് ആയിട്ട് ഇട്ടതൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചീസാണ്. ചീസൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ദേ അപ്പം നമ്മുടെ ബ്രെഡ് പീസ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് തട്ടിയതാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സിക്കം സോസുമാണ് എടുത്തിട്ടുള്ളത്. ഡെക്കറേഷനിൽ ഞാൻ പുലിയൊന്നുമല്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടോ എൻ്റെ ഡെക്കറേഷനൊക്കെ. പിന്നെ നിങ്ങൾ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുട്ടികളുണ്ടെന്നാണെങ്കിൽ 4 മണി പലഹാരമായിട്ടാണെങ്കിലും കുട്ടികളുടെ ലഞ്ച് ബോക്സിലാണെങ്കിലും സ്നാക്ക് ബോക്സിലാണെങ്കിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു കിഡിലി നൈറ്റാണിത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ബ്രെഡ് പീസ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെന്നാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ചീസി ചീസിയാണ് കേട്ടോ, ഇങ്ങനെ വലിക്കുമ്പം ശരിക്കും ഒരു പിസയുടെ ടെക്സ്ചർ തന്നെയാണ്.
അപ്പം ഞാൻ ഈ ഒരു പോർഷൻ വാവക്ക് കൊടുത്തിട്ട് വരട്ടെ, അവളുടെ അഭിപ്രായം അവൾക്ക് ഇഷ്ടമായോ നോക്കി ഒന്ന് അറിയട്ടെ. സൈഡായിട്ട് സോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് യൂസ് ചെയ്യാം, കാരണം അധിക കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരിലും സോസ് ലവേഴ്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഇതിൽ സോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആമിക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇനി അധികം സോസൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ അവൾക്ക് കൊടുത്തിട്ട് ഒന്ന് അഭിപ്രായം നമുക്കറിയാം. സൂപ്പറാ, യമ്മി. എന്തുണ്ടമ്മേ, സൂപ്പറാ? പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു കിഡിലൻ വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ.